ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് കേരള സർവകലാശാല എ പ്ലസ് പ്ലസ് ഗ്രേഡാണ് പിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ സർവകലാശാലകളും യു ജി സിയുടെയും നാക്കിന്റെയും ഗ്രേഡിംഗിനകത്ത് ഇന്ത്യയിലെ മറ്റ് പൊതു സർവകലാശാലകളെ ആകെ പുറകിലാക്കാൻ കഴിയുന്ന മികവ് നേടി. വ്യവസായ മേഖലയ്ക്കകത്ത് പുതിയ മാറ്റങ്ങളുണ്ടായി. ഇപ്പൊ ഇവിടെ ബഹുമാനായ സ്പീക്കർ ഒരു കാര്യം പറയുകയുണ്ടായി, ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിനോട് ചേർന്ന് ഒരു വ്യവസായ പാർക്ക് വേണം. ഈ സർക്കാരിന്റെ വ്യവസായ നയത്തിനകത്ത് രണ്ട് മൗലികമായ മാറ്റങ്ങളുണ്ടായി. ഒന്ന്, പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ആറു മാസത്തിനുള്ളിൽ 15 സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് കേരളത്തിൽ അനുമതി നൽകി. അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ അടുത്ത 15 സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് കൂടി അനുമതി നൽകും. അതിന്റെ തുടർച്ചയിൽ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വരികയാണ്. ആ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിൽ തലശ്ശേരിയിലെ കോളേജ് പൊതുസംവിധാനത്തിനകത്ത് വരുന്നു എന്നതുകൂടി പരിഗണിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ അനുവദിക്കുന്ന ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിലൊന്ന് തലശ്ശേരി മണ്ഡലത്തിൽ ആയിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ആ ഉറപ്പ് ഞാൻ വ്യവസായ വകുപ്പിന്റെ ചുമതലയുള്ള ആളിൽ നൽകുകയാണ്. അതോടൊപ്പം തന്നെ പോലീസ് രംഗം അഭ്യന്തര മേഖലയിലാണല്ലോ സാധാരണ വലിയ വിമർശനങ്ങളെല്ലാം ഉയർന്നു വരുന്നത്. എന്നാൽ കളമശ്ശേരി സംഭവം നിങ്ങൾ നോക്കൂ, കടുത്ത ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ഈ ഗവൺമെന്റ് അല്ല കേരളത്തിൽ അധികാരത്തിൽ ഇരുമ്പതെങ്കിൽ ഈ സംഭവം എത്രമാത്രം അപകടകരമായ മാനങ്ങളിലേക്ക് എത്തുമായിരുന്നു. ആ കളമശ്ശേരി സംഭവം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം ഞങ്ങളെല്ലാം ഡൽഹിയിലാണ്. മുഖ്യമന്ത്രി പറഞ്ഞു ഉടൻ ഡൽഹിയിലേക്ക് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകണം. കേരളത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ മന്ത്രിമാരോടും ഉടൻ തന്നെ കൊച്ചിയിലേക്ക് എത്താൻ പറഞ്ഞു. ഇവിടെ ബഹുമാനായ വീണ ജോർജ്, ബഹുമാനായ പി പ്രസാദ് എല്ലാവരും കൊച്ചിയിലേക്ക് എത്തി. മുഖ്യമന്ത്രിയെ കുറിച്ച് ചിലർ പറയില്ല, പത്രക്കാർ ചോദിക്കുമ്പോഴൊന്നും മറുപടി പറയുന്നില്ല. അന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കാണാം, ഡൽഹിയിൽ വഴിയിൽ വച്ച് പത്രക്കാർ മൈക്കുമായി ചെന്നപ്പോൾ മുഖ്യമന്ത്രി അവിടെ നിന്നു. അന്ന് കളമശ്ശേരിയിൽ ആ സംഭവം നടക്കുമ്പോൾ നടന്നതിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നറിയാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ മാത്രമല്ല, ലോകത്തിന്റെ എല്ലായിടത്തും മലയാളികൾ മാത്രമല്ല, പൊതുസമൂഹം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ആ തെരുവിൽ നിന്നുകൊണ്ട് വരുന്ന മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഇതൊക്കെയാണ്, ആരും മൂഹാഭോഗങ്ങളിലേക്ക് പോകരുത്. അവിടെ വെച്ച് പറഞ്ഞു, പത്രസം വേണമല്ല, വഴിയിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ തിരിച്ച് കൊച്ചിയിൽ വന്ന് ഞങ്ങൾ എല്ലാവരും അവിടെയെല്ലാം പോയി സന്ദർശിച്ച് രാത്രി ചാനൽ നോക്കുമ്പോൾ മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങുകയാണ്. അപ്പോ ഒരു ചാനൽ പറഞ്ഞു, മുഖ്യമന്ത്രി ഇറങ്ങി, പക്ഷെ അദ്ദേഹം ഒന്നും പ്രതികരിക്കുന്നില്ല. ഇതാ വണ്ടിയിൽ കയറി കഴിഞ്ഞു, വണ്ടി ഇങ്ങനെ പോവുകയാണ്. അന്നേ ദിവസം തന്നെ തിരുവനന്തപുരത്ത് വച്ച് വഴിയിൽ പത്രക്കാരോട് പ്രതികരിച്ച മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് അതേ ദിവസം രാത്രി അതേവരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ വീണ്ടും പത്രസമ്മേളനം നടത്തി. പിറ്റേ ദിവസം അതിനേതെല്ലാം അപകടങ്ങളിലേക്ക് നയിക്കാനിടയുണ്ട് എന്ന് ദീർഘവീക്ഷണത്തോടുകൂടി കണ്ട് ഒരു ക്രൈസിസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അസാധാരണമായ മികവുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പിറ്റേ ദിവസം രാവിലെ സർവകക്ഷി യോഗം വിളിച്ചു. ആ സർവകക്ഷി യോഗം അംഗീകരിച്ച പ്രമേയം, കേരളത്തിലെ ജനങ്ങൾക്ക് മതത്തിന്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും ചിന്തകൾക്ക് അതീതമായി അതിരുകളില്ലാത്ത ആത്മവിശ്വാസം നൽകി. ആ പത്രസമ്മേളനത്തിന് ശേഷം നേരെ മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് ഹെലികോപ്റ്ററിൽ തന്നെ വന്നിറങ്ങി. ഞാനും ബഹുമാനായ മന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രിക്കൊപ്പം എല്ലാ ആശുപത്രികളിലേക്കും പോയി. ആദ്യം സംഭവ സ്ഥലത്ത് പോയി, പിന്നെ ആശുപത്രിയിലേക്ക് പോയി. അപ്പൊ ഒരു രണ്ടു മണിയായി. അപ്പൊ റവന്യൂ മന്ത്രി ശ്രീ കെ രാജനുണ്ട്. രാജനോട് ഞാൻ ചോദിച്ചല്ല, നിങ്ങള് വരുന്ന വഴിക്ക് വല്ലതും കഴിച്ചിട്ടാണോ വന്നത്? ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല.
ചിലര് മുഖ്യമന്ത്രിയെ കുറിച്ച് പറയും കൃത്യസമയത്ത് ഒരു മണിക്ക് തന്നെ ഭക്ഷണം കഴിച്ചിരിക്കും. അത് ശരിയാണ്. എന്നാൽ 2 മണി കഴിഞ്ഞു, ഞങ്ങൾ നേരെ എല്ലാ ആശുപത്രിയിലും പോയി. ആദ്യം സംഭവസ്ഥലം, അവിടെ നിന്ന് മെഡിക്കൽ കോളേജ്, അവിടെ നിന്ന് സൺറൈസ്, അവിടെ നിന്ന് ആസ്റ്റർ, അവിടെ നിന്ന് മെഡിക്കൽ സെന്റർ, പിന്നെ രാജഗിരി, എല്ലായിടത്തും പോയി. 3 മണിയായി എയർപോർട്ടിലേക്ക് തിരിച്ചെത്തുമ്പോ മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം കൂടി കഴിഞ്ഞിട്ട് വരാം. ഞങ്ങൾ ഭക്ഷണം കഴിക്കും, മുഖ്യമന്ത്രി ഇപ്പൊ വരുമെന്ന് കരുതി. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും മുഖ്യമന്ത്രി യോഗം കഴിഞ്ഞ് വന്ന് നേരെ ഭക്ഷണത്തിന് നിൽക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുപോയി. തിരുവനന്തപുരത്ത് ചെന്ന് 6 മണിക്ക് അടുത്ത പത്രസമ്മേളനം കേരളീയ സംബന്ധിച്ച്. കേരളത്തിന്റെ ജനങ്ങളിൽ മല്ലര് വിഭാഗത്തെയും ആശങ്കയിലേക്ക് ആക്കിയ, കേരളത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തെ തകർക്കാൻ പലരും ശ്രമിച്ച ഘട്ടത്തിൽ കേരളത്തെ ഒരേപോലെ പിടിച്ചുമർത്തിയ മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം. അങ്ങനെയൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നുവെങ്കിൽ, ഇങ്ങനെയൊരു ഗവൺമെന്റ് കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ആ സംഭവം എവിടേക്കൊക്കെ പോകുമായിരുന്നു? ആഭ്യന്തര വകുപ്പിന്റെ മറ്റൊരു മികവ് നിങ്ങൾ നോക്കൂ. 5 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ് അതിക്രൂരമായി കൊല്ലപ്പെട്ട സംഭവം എങ്ങനെ പോലീസ് കൈകാര്യം ചെയ്തു? ആ ദിവസം തന്നെ പ്രതി അറസ്റ്റ് ചെയ്തു. നിർഭയ സംഭവം ഓർമ്മയില്ലേ? ഡൽഹിയെ മാത്രമല്ല ഇന്ത്യ ആകെ ഇളക്കി മറിച്ച് രാഷ്ട്രീയ മാറ്റത്തിലേക്ക് വരെ വഴിതെളിച്ച നിർഭയ സംഭവം. സ്ത്രീകൾക്ക് മേലെയുള്ള കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് നിരവധി നിയമങ്ങൾ ഭേദഗതി ചെയ്ത നിർഭയ സംഭവം. അതിനുശേഷം 2012 ഡിസംബർ 16 നിർഭയ സംഭവം നടന്നുവെങ്കിൽ 2013 സെപ്റ്റംബർ 13 ഒൻപതാമത്തെ മാസമാണ് വിധി പ്രഖ്യാപിക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംഭവം നടന്ന് പ്രതി അറസ്റ്റ് ചെയ്ത് 100ാമത്തെ ദിവസം വിചാരണ പൂർത്തീകരിച്ച് ആ പ്രതിക്ക് ഏറ്റവും കടുത്ത ശിക്ഷ നൽകാൻ കഴിഞ്ഞ സംസ്ഥാനം കേരളമാണെങ്കിൽ അതിന്റെ പൂർണ്ണമായ മികവ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും നീതിന്യായ സംവിധാനത്തിനുമാണ്. ഗവൺമെന്റ് ഇടപെട്ട് ചികിത്സാ അവ കുഞ്ഞിന്റെ കുടുംബം എന്തു നൽകിയാലും പകരമാവില്ല. ഞാനും ബഹുമാനായ മന്ത്രി രാജേഷും അതോടൊപ്പം തന്നെ കെ രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിൽ പോയിട്ട് സഹായം കൈമാറി, ഒരു ജോയിന്റ് അക്കൗണ്ടിലേക്ക് മാറി. അതിൽ നിന്ന് വരെ പണം തട്ടിയെടുത്തു എന്ന് മനുഷ്യത്വമുള്ള ഒരാളും ഒരു കാലത്തും, മനുഷ്യത്വം നല്ല മൃഗങ്ങൾ പോലും ചെയ്യില്ല, ആ രൂപത്തിലെ പ്രവർത്തനം അവിടെ നടന്നു. ഞാൻ വിശദാംശം ഇടയ്ക്ക് പോകുമില്ല. അപ്പോ ഇങ്ങനെ കേരളത്തിലെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നു, ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ ശ്രമിക്കുമ്പോൾ കേരളത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ളത്. കേരളത്തെ എല്ലാ വിധത്തിലും ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിൽ നിന്ന് 1 രൂപ നികുതി പിരിച്ചു കഴിഞ്ഞാൽ ആ നികുതി പിരിക്കുന്നതിന്റെ പകുതിയെ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നുള്ളൂ. എന്നാൽ ബീഹാറിലാണെങ്കിൽ 7 രൂപ, 1 രൂപ ബീഹാറിൽ നിന്ന് പിരിച്ചാൽ 7 രൂപ ബീഹാറിലേക്ക് തിരിച്ചു ചെല്ലും. യു പിയിൽ നിന്ന് 1 രൂപ പിരിച്ചാൽ 2 രൂപ 73 പൈസ തിരിച്ച് യു പിയിലേക്ക് ചെല്ലും. കേരളത്തിൽ ജനസംഖ്യ നിയന്ത്രിച്ചു, കേരളം വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി നേടി, കേരളം ആരോഗ്യ മേഖലയിൽ പുരോഗതി നേടി. അതുകൊണ്ട് കേരളത്തിന് സാമ്പത്തികമായ സഹായത്തിന്റെ ആവശ്യമില്ല എന്ന തെറ്റായ നിലപാട് യൂണിയൻ ഗവൺമെന്റ് സ്വീകരിക്കുന്നു. 100 രൂപയാണ് മൊത്തം പിരിച്ചെടുക്കുന്നതെങ്കിൽ, കേന്ദ്രം പിരിച്ചെടുക്കുന്നതെങ്കിൽ 41 രൂപയാണ് സംസ്ഥാനങ്ങൾക്ക് തിരിച്ചു നൽകുന്നത്. അങ്ങനെ തിരിച്ചു നൽകുന്നതിനൊരു ഫോർമുലയുണ്ട്. ആ 41-ൽ കേരളത്തിന് തിരിച്ചു ലഭിക്കുന്നത് കേവലം 1.9% മാത്രമാണ്. എന്നാൽ ബീഹാറിന് യു പിക്കും 17.5% തിരിച്ചു കിട്ടും. കഴിഞ്ഞ ഒരു വർഷം ഈ രൂപത്തിൽ നികുതി ഇനത്തിൽ മാത്രം കേരളത്തിന് 57,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. നമുക്ക് ലഭിക്കേണ്ട 57,400 കോടി രൂപ കേന്ദ്രം നൽകിയില്ല. 100 രൂപ കേരളം ചെലവഴിക്കുമ്പോ നേരത്തെ 48 രൂപ നമ്മൾ ഇവിടെ കണ്ടാ മതി, 52 വരുമായിരുന്നു പുറത്തുനിന്ന്. ഇപ്പോ 71 രൂപയും കേരളം തന്നെ കണ്ടെത്തണം. 29 രൂപയാണ് കേന്ദ്രം നൽകുന്നത്. കേന്ദ്രം നൽകുന്നു എന്ന് പറഞ്ഞാൽ
Nammada ibadah minna piricedukum madinde tiricumalikum madiribatum erubai ayichuringi. Engene rendah itu kuti mutikum? Rapati sendegilum jenengal koppam minna parama avdi shema pravartanengal madatarum. Paschatala sogiriyam vikasipikyanum. Nammada sambadgarna ye vaidyanika sambadgarna yai munnotu kundu vokayanum aana ee government shivichu kuti dikimudu. Abi jenengalumai jangal sambadikinu. Ee Navakerala sabas oru puthiya anubavam aanu. Jangal oro mandalengalilum poi jenengalumai charcha cheyyunnu. Avarude prashnangal kelkkunnu. Government abhimukhikarikkunna prashnangal jenengalude munpil avatharippikkunnu. Government nediyittulla naadaga mediyittulla nettangal jenengalodu parayunnu. Nammal aaga abhimukhikarikkunna prathisandhikal parayunnu. Angane namukkonnichu ee kaalaghattathinte velluvilikale aaga abhimukhikarichukondu. Lokathinte ettavum mikacha pradeshangalilondayi. Kerala itu mati ada kalau perubatan kalil kai gor kami itu matra suji picu kunda, nama Kerala sabesine, ura teritra sambawa makki mati umudiri bendi, ibadaya itu otte jardiri kunda, mudahkan jenamiri yaum, government diri bendi, abiwadin jadi kunda, jadi nama kalau sani picu, ninggal kalla, nami namaskaram.